മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത മുഖമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായിക കെ എസ് ചിത്രയുടേത്. ചിത്രയുടെ മകളുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ച ഒന്ന് തന്നെയായിരുന്നു. ഏറ്റവും പാവം പിടിച്ച മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമെന്ന് എപ്പോഴും വിശേഷിപ്പിക്കുന്ന ഒരു താരമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചിത്രയ്ക്ക് തന്നെ അങ്ങനെയൊന്ന് സംഭവിച്ചല്ലോ എന്നായിരുന്നു എല്ലാവരുടെയും വേദന. എന്നാൽ ഇപ്പോൾ ചിത്രയുടെ മകൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരപുത്രിയായി മാറിയേനെ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ. 13 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട ചിത്രയുടെ മകളുടെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒന്ന് തന്നെയാണ് എന്ന് പറയാം. സാരിയുടുത്ത് ചന്ദനക്കുറി തൊട്ട് സ്നേഹത്തോടെ ചിത്രയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മകളുടെ ചിത്രമാണ് ഒരു കലാകാരൻ വരച്ചത്. ഇത് കണ്ടതും ചിത്രയുടെ കണ്ണുനീർ പൊഴിയുന്നത് കാണാം. ആ ദുഃഖം എപ്പോഴും എന്നോടുണ്ടാകും എന്ന് പറഞ്ഞ് എനിക്ക് അതുമാത്രം ആലോചിച്ചിരിക്കാനാകില്ലല്ലോ. സാരിയുടുത്ത് ചിത്രയോടൊപ്പം ചേർന്നിരിക്കുന്ന ചിത്രം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും നൊമ്പരമായി. അപ്പോൾ ചിത്രയ്ക്ക് എന്തുമാത്രം വിഷമമുണ്ടായിട്ടുണ്ടാവുമെന്ന് ഊഹിക്കാവുന്നത് മാത്രമാണ്. ഒരു ഫോട്ടോ അബ്ദു ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്നാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നത്. അന്ന് ആ മകൾ മരിച്ചപ്പോൾ എല്ലാവർക്കും നൊമ്പരമായിരുന്നു, ദുഃഖമായിരുന്നു, പറയാൻ തന്നെ വാക്കുകളില്ലായിരുന്നു. അത്രമേൽ വേദന തന്നെയായിരുന്നു എന്ന് പറയണം. എന്നാൽ ഈ ചിത്രം ചിത്രയെ കൂടുതൽ ഇമോഷണൽ ആക്കിയേക്കാം എന്നും ആരാധകർ പറയുന്നുണ്ട്. അതേസമയം ഡൗൺ സിൻഡ്രോമുള്ള കുഞ്ഞായിരുന്നു നന്ദന. വളരുമ്പോൾ തീർച്ചയായും ആ നിഷ്കളങ്കത മുഖത്തുണ്ടാവുമെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. വിവാഹം കഴിഞ്ഞ 15 വർഷം കാത്തിരുന്ന് കിട്ടിയ മകളാണ് ചിത്രയ്ക്ക് വിജയശങ്കറിനും നന്ദന എന്ന മകൾ. മകളുടെ ജനനം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് ചിത്ര പലതവണ ആവർത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. എ ആർ റഹ്മാന്റെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ദുബായിൽ പോയതായിരുന്നു ചിത്രയും മകളും. അബദ്ധവശാൽ സ്വിമ്മിംഗ് പൂളിൽ വീണ മകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. 8 വയസ്സായിരുന്നു അന്ന് നന്ദനയ്ക്ക്. ദൈവമെല്ലാം നേരത്തെ തീരുമാനിച്ചതാണ്, പോയത് പോയി, എനിക്കിനെ തിരിച്ചു കിട്ടില്ല എന്നു പറഞ്ഞ് അതോർത്ത് സങ്കടപ്പെട്ടിരിക്കാൻ ഞാനില്ല. അങ്ങനെ സങ്കടപ്പെടരുത് എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിച്ചത്. ആ ഒരു ജീവിതം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ബലവും. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രയുടെ വാക്കുകൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ്. ചിത്രയുടെ മനസ്സാണ് ഞങ്ങൾക്കും, ചിത്രയ്ക്ക് അത് വേദനയുണ്ടാക്കി എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങളും ചിത്രയെ ഒന്നും ഓർമ്മിപ്പിക്കാത്തത്. മകളുടെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും സങ്കടമാണ്. മകളുടെ ചിത്രം ഇപ്പോൾ കാണുമ്പോൾ സാധാരണ സന്തോഷം തോന്നാറുണ്ടെങ്കിലും ചിത്രയുടെ മുഖം ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖം മാത്രമാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു. ചിത്രയ്ക്ക് അത് വല്ലാത്ത വിഷമമുണ്ടാക്കി. ഇപ്പോഴും കുഞ്ഞു കുട്ടികളോടൊപ്പം ഇരിക്കുന്ന ചിത്ര കണ്ണു നിറഞ്ഞ് സംസാരിക്കാറുണ്ട് എന്ന് അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയുന്നു. നന്ദനയുടെ ഓർമ്മകൾ എപ്പോഴും ചിത്രയോടൊപ്പം തന്നെ ഉണ്ടാകും. നൊന്ത് പ്രസവിച്ച് ആഗ്രഹിച്ചതാണ് ആ ഒരു മകൾക്ക് വേണ്ടി. ദൈവം അത് വളരുന്നതിന് മുൻപ് തന്നെ കെടുത്തിക്കളഞ്ഞു. അങ്ങനെയായിരുന്നു ദൈവം ചിത്രയോട് ചെയ്ത ക്രൂരത. അതൊരിക്കലും മലയാളി പ്രേക്ഷകർക്കും മറക്കാനാകില്ല. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.